പറഞ്ഞ 10:35 പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ. ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ ഒരുത്തനുണ്ടോയെന്ന് നോക്കി. ഈ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുമല്ലത് എന്നോരുന്ന് ഉറങ്ങണ എറിഞ്ഞാ പോലെ. ഇതാരാ ഇത്? എന്തെങ്കിലും കാരണമായിരിക്കും. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ ആരാണ്? നൂറുണ്ടോ? ഏ, നൂറുണ്ടോ? അമ്പൂരുട്ടു. ഹലോ, അമ്പൂരുട്ടു കോൺസ്റ്റബിൾ നൂറു ദിനം ഉണ്ടോ? കോൺസ്റ്റബിൾ നൂറു ദിനോ? ചുമ്മാ പഠിക്കാൻ ഞാൻ ഓർത്തു കോട്ടർ പഠിക്കാൻ സർക്കിള്. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. സാറേ, നെമ്മീൻ കിലോ എന്ത് വില ഉണ്ട്? നെമ്മീൻ കിലോ എന്ത് വില ഉണ്ടെന്ന്? നെമ്മീനോ? ആ, നെയ്മീൻ അല്ലേ? നെമ്മീൻ കിലോ എന്ത് വില ഉണ്ട് സാറേ? ഒരു മിനിറ്റ്, എടോ, നെയ്മീൻ അല്ലേ? മാർക്കറ്റിൽ പോയില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എന്നെ കാണിച്ചിട്ട് സാറേ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഇങ്ങോട്ട് വിളിച്ചാൽ പോലും അവരെ. ഹലോ, ഇത് ആരായത്? ഹലോ, എടാ, നെയ്മീന് വില ചോദിച്ചാ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വെച്ചാ നീ ആരാ? പോലീസ് സ്റ്റേഷനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ ചോദിച്ചത്. രാവിലെ പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു. എന്നാ? കേരള പോലീസ് കേരളം കംപ്ലീറ്റ് വല വീശിയിരിക്കുകയാണെന്ന്. അമ്മയുടെ തലയെ കൂടെ ഓടാറുണ്ടോ? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇല്ല, നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞ്. എവിടുത്താന്ന് അറിയാവാ? ഇല്ലടാ, ഭാഗ്യം. ഇവനൊക്കെ അവൻ നെയ്മീന് പോലീസ് സ്റ്റേഷനിൽ വിലയും. എഴുതണോ? എനിക്ക് പറ്റിയല്ലേ? എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ? ഇതൊക്കെ തലയെ വെച്ചോണ്ട് നടക്കണേ എന്നെ വേണം. ഏ, പിന്നെ അടിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത് ഞാൻ വലിച്ചു പറിച്ച് എറിഞ്ഞ അന്നേരത്തെ പെണ്ണും പിള്ള പറഞ്ഞു മൊബൈൽ ഇല്ല, മൊബൈൽ ഇല്ല എന്ന്. അങ്ങനെ മേടിച്ച് ഇരിക്ക പറ്റിയല്ലേ? കണ്ടവർക്ക് കൊണ്ട് നമ്പർ കൊടുക്കുന്നു. ഹലോ ഹലോ, ഏ, പോലീസ് സ്റ്റേഷനല്ലേ? പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിക്കുക? പോലീസ് സ്റ്റേഷൻ അല്ലാതെ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നു. എന്നാ? ഒന്ന് രണ്ട് പേര് ചത്തിട്ടുണ്ട്. അതെ, നിങ്ങളെ നാട്ടുകാര് കൂടി ഇവിടെ എങ്ങനെ ഒന്നും പാടില്ല, ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ല. അതെയോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ. ചാലക്കുടി ചന്തയിൽ ഭയങ്കര വർഗീയ പാർട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാ. മൂന്ന് പേരെ കൊന്നിട്ടേക്കാ, വേറെ പിന്നെ വഴിപാട് വെച്ച് വീശു കിടക്കുന്ന എന്നെ. ഞാനെന്ത് ലീവാ സാറേ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹലോ, വിളിച്ചാണ് ഇങ്ങോട്ട് വിളിച്ച കിട്ടിയാലാ? അതെ, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു നോക്കട്ടാ, കിട്ടുമ്പോ ശരിയാക്കട്ടാ. ഏ, അവൻ ചമ്മിപ്പോയി. അവൻ വെറുതെ ഒരു വർഷത്തെ കാണിച്ചോണ്ടിരിക്കുന്നുള്ളൂ. എന്നാണോ കാണിച്ചത്? സല്യൂട്ട്. ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ? ഈ കബഡിക്കാരൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസ് ആയിട്ട് എടുത്തപ്പോഴാ എനിക്ക് തോന്നിയതാ. എടോ, ഞാനൊക്കെ നേരിട്ട് കിട്ടണ എങ്ങനെയാ? നേരിട്ട് പോലീസിൽ എടുക്കണോ? സല്യൂട്ട് അടിക്കുമ്പോ ഒന്നും അങ്ങനെ ഒന്നും അല്ല സല്യൂട്ട് അടിക്കുക. സല്യൂട്ട് അടിക്കണ ഒരു വൃത്തി മനയൊക്കെ ഉണ്ട്. സല്യൂട്ട് അടിക്കുമ്പോ ഇതാണോ? ഇതാണോ? അഞ്ച് വിറലും ഇങ്ങനെ ഒപ്പം എന്റെ നെറ്റിയണ്ട, നെറ്റിയുടെ നേരെ വന്നിരിക്കണം. കണ്ട, അങ്ങനെ സല്യൂട്ട് അടിക്കാം. എന്റെ നെറ്റിയുടെ നേരെ കൈ വന്ന അടിച്ചോ. ഇതെന്നതാ? എന്റെ നെറ്റിയുടെ നേരെ ആണോ കൈ കൊണ്ടുവന്ന് വെക്കണേ?
ഞാൻ എങ്ങനെ എൻ്റെ ഇങ്ങനെയുണ്ടോ പോലീസ് ഇവിടെ മൂവാറ്റുപുഴയിൽ ലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയോ? എഴുതിക്കൊണ്ടിരിക്കുമല്ലേ. പിന്നെ എന്നെ നോക്കി നോക്കിയത് കുറച്ച് എഴുതിട്ടുള്ളു. പായ നോക്കിയിരിക്കും, അത് എഴുതണോന്ന്. പോണോന്ന് പിന്നെയും കബഡിയും കളിച്ചോണ്ട് വന്നു. എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. എന്നാണോ അത് ഈനായി കണ്ണിന്റെ തലയിൽ രണ്ട് പിള്ളേരുള്ള എന്നെ പെണ്ണ് കാണാൻ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ഞാൻ കളിയാക്കാൻ നിൽക്കുന്ന പൊക്കോ. അയ്യോ അതല്ല സാർ, ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന്. അതെയോ? പെട്ടെന്ന് കേട്ടുവിടാം. സ്ത്രീകൾ പരാതി കേട്ടിട്ട് ജീവിതത്തിലെ ആത്മഹത്യ. നമസ്കാരം സാറേ. നമസ്കാരം. ഇത്രയും കരയണ്ട കേട്ടോ, കാര്യം എന്നോട് പറഞ്ഞു. എന്നാ കുഞ്ഞെ? ഞാനൊരു പാവം വേലക്കാരിയാ. അയ്യോ, വേലക്കാരിക്ക് ഇവിടെ സ്ഥാനമില്ല. ശശിധരനല്ലേ നമുക്ക് ചായ മടയാം. അപ്പൊ പിന്നെ അവന്റെ പണി പോവുകയല്ലേ. വേലക്കാരി വേണ്ട, അതുമല്ല ഇവനൊക്കെ ഇവിടെ പോലീസുകാരെ. ഓക്കോ വേണ്ട. ഓക്കോ ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാൻ വന്നത്? എന്താ ബോധിപ്പിക്കുന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മവിട്ട സാറിന് ഞാൻ തന്നെ കൊല്ലും, ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. എന്നാന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും, ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. നീ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ പെൺപിള്ളയുടെ കെട്ടിയവനെ കൊല്ലും പറഞ്ഞ് ഭീഷണിപ്പെടുന്നത് നിനക്കെന്നാ പെണ്ണുമ്പോഴാ? എത്ര സുഖാണോ? ഒന്ന് പോ സാറേ, എന്റെ വരുമ്പോൾ കൊച്ചിന് തന്നില്ലാക്കണേ, ഞാൻ സമ്മതിക്കില്ല. അവക്കടെ വൈക്കി വളർന്ന കൊച്ചിന് തന്തയില്ല ആക്കാൻ ഞാൻ സമ്മതിച്ചാലും ചെരുപ്പ് കൊണ്ടാ ചെരുപ്പും കൊണ്ടുപോയി. എനിക്ക് ഇടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ചുമ്മാ ഇവിടുത്തെ കുറെ പിള്ളേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, അവന്മാരാ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യണം. പറഞ്ഞ കള്ളന്റെ അടിച്ചോടാ. എന്റെ പൊന്നി സാറേ, ഞാൻ അടിച്ചേക്കാൻ നല്ല നോട്ടാ. പിന്നെ മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. ശരി, കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ? അവൻ അഞ്ചു വയസ്സ് പോലും തികയാത്തൊരു പെങ്കൊച്ചിനെ അവൻ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. അഞ്ചു വയസ്സുള്ള കൊച്ചിനെ ഒന്നാം ക്ലാസ്സിൽ ആ യൂണിഫോം അടിച്ച് മടിച്ചിട്ട് പോലീസായിട്ടും കൂടെ പോരാട്ടോ. തന്നെ പിരിച്ചുകൊണ്ടിരിക്കുന്നു. പോടാ, വിളിച്ചാലും എഴുതി കൊടുക്കാം. ഹലോ, എസ് ഐ അല്ലേ? എസ് ഐ ആണെങ്കിലോ? അല്ല, എസ് ഐ ഇല്ലേ? എസ് ഐ ആണാ, കണ്ടിട്ട് തോന്നല്ലോ എസ് ഐ ആണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണെങ്കിൽ എനിക്ക് എന്നാ വേണോ? ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മണ്ഡലം മണ്ഡലമാണ് ഞാൻ. ഈ ശാശിക്കാരന് സാറിന് എസ് ഐ ആണെന്ന് ചോദിച്ചു ഇവന് എന്തായാലും ശിക്ഷ കൊടുക്കണം സാറേ. വേണ്ടെന്ന് അറിവില്ല. എന്നാ ശിക്ഷ ഇപ്പൊ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഗേറ്റിന്റെ അവിടെ നിൽക്കണ കുറെ പള്ളം ഒപ്പിടാക്കെ വെട്ടി തെളിച്ച് ചോദിച്ചു വിട്ടല്ലേ. ഞാൻ ചെയ്യുന്ന ജോലി ഇവൻ ചെയ്യുന്ന കാര്യമില്ല, അത് എനിക്കുള്ള ജോലി, അത് ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോ എന്നെ കൊടുത്തില്ല, ഇവൻ എന്തെങ്കിലും കൊടുത്ത പക്ഷേ എന്നാ ഒരു 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിട്ടോ. 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിട്ടാ മതിയോ? 50 രൂപ വണ്ടിക്കൂലി? അതല്ല സാറേ പറഞ്ഞു, ഇവർ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണോ? ശിക്ഷ മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ? വേണോ സാറേ, മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കുമല്ലോ, അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്.
അതങ്ങനെ അല്ല, അവൻ പോയാൽ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പാറാവോനെ വെടി വെച്ചു കൊണ്ടുപോകും. നമ്മൾ ആദ്യമായിട്ട് ഒരു അര ഗ്ലാസ് മൂത്രം കൊടുക്കുക, അര ഗ്ലാസ് മൂത്രം കൊടുക്കണം. കാച്ചിയ പാൽ ഒഴിക്കുക, കാച്ചിയ പാൽ ഒഴിക്കാം. എന്നിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇടുക, പഞ്ചസാര നന്നായിട്ട് അവനെ അങ്ങോട്ട് ഇളക്കുക, നല്ല മധുരമായിരിക്കും. കുറച്ച് സേമിയ വറുത്തതിന് അത് വേണം, ഒന്ന് മിക്സ് ചെയ്യും, അപ്പൊ നല്ല പരുവത്തിലായിരിക്കും. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്ക, പിന്നെ ക്രിസ്മസ്, അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട്, നെയ്യ് വറുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അവന് കൊടുക്കാൻ കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴം കൂടെ മോളി വെച്ചിട്ട് കൊടുത്ത അവൻ അടിപൊളിയാണ്, നന്നായിട്ട് അവൻ കുടിക്കും. ഒന്നെ നിർത്തിക്കണോ, ഇത്ര ഐറ്റംസ് ഒക്കെ ഇടാമെങ്കിൽ അവന് കൊടുക്കണോ, നമുക്ക് കുടിക്കാൻ പറ്റില്ല.